ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ആണ്, കൺസീലറിൻ്റെ റിവ്യൂ ആണ് നമ്മളിന്ന് കാണാൻ വേണ്ടി പോകുന്നത്. ഇതുവരേക്കും ഞാൻ റിവ്യൂ ചെയ്യാത്ത എന്ന ഫസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യുന്ന ഒരു ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റാണ് കാണുന്നത്. സോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. ഡോട്ടർ എർത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്. അവരുടെ കൺസീലറാണ് ഇന്ന് ഞാൻ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മൂന്ന് ഷെയ്ഡ്സ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം ആദ്യം തന്നെ കൺസീലർ എന്തിനാണ് എന്നുള്ളത് വെച്ചിട്ടൊന്ന് തുടങ്ങാം. കൺസീലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ ഫേസിൽ എന്തെങ്കിലും പിമ്പിൾസ് വന്നിട്ടുള്ള പാടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാർക്ക് സ്പോട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എന്താ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺസീലർ യൂസ് ചെയ്യുന്നത്. പലരും ഇപ്പം ഫൗണ്ടേഷനോ ഒന്നും യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർ ജസ്റ്റ് കൺസീലർ മാത്രം വെച്ചിട്ട് ഫേസ് കവർ ചെയ്യുന്നവരുണ്ട്. അതായത് നമുക്കിപ്പം ഡാർക്ക് സ്പോട്ട് ഉള്ളിടത്ത് മാത്രം കൺസീലർ അപ്ലൈ ചെയ്തിട്ട് പിന്നെ എന്തെങ്കിലും സെറ്റിംഗ് പൗഡറോ സെറ്റിംഗ് സ്പ്രേയോ ഒക്കെ യൂസ് ചെയ്തിട്ട് ഡെയിലി പോകുന്നവരോ അല്ലെങ്കിൽ ഓഫീസ് ഗോയിങ് അങ്ങനെയൊക്കെ ഉണ്ട്. സോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻലി കൺസീലർ യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് ഡോട്ടർ എർത്ത് എന്നുള്ളത് ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്. ഇവർക്ക് മൂന്ന് ഷെയ്ഡ്സിലാണ് കൺസീലർ അവൈലബിൾ ആയിട്ടുള്ളത്. അധികം വെറൈറ്റി ഓഫ് ഷെയ്ഡ്സ് ഇപ്പം ഇല്ല, ഇനി വേണമെങ്കിൽ ഫ്യൂച്ചറിൽ വരാം. ഇപ്പം നിലവിൽ മൂന്ന് ഷെയ്ഡ്സേ ഉള്ളൂ. ഒന്ന് ഫെയർ സ്കിൻ ടോൺ, പിന്നെ ഒന്ന് മീഡിയം, പിന്നെ ഒന്ന് ഡാർക്ക് സൈഡ്, അങ്ങനെയാണുള്ളത്. അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് എൻ്റെ സ്കിൻ ടോണിന് സ്യൂട്ട് ആവുന്നത് കാപ്പുച്ചിനോ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. അത് രണ്ടാമത്തെ, അതായത് മീഡിയം സ്കിൻ ടോണിനുള്ളതാണ് ആ ഒരു ഷെയ്ഡ്. പക്ഷെ അത് നമ്മളിപ്പോൾ മീഡിയം ആണ് അല്ലെങ്കിൽ ഇപ്പം മീഡിയത്തിൽ തന്നെ പലരും പല ഷെയ്ഡാണ്, പക്ഷെ എല്ലാവർക്കും സ്യൂട്ട് ആവുന്ന രീതിയിലാണ് ഈ കാപ്പുച്ചിനോ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ് ഉള്ളത്. അധികം ഡാർക്കർ അല്ല എന്നാൽ അധികം ഭയങ്കര ബ്രൈറ്റ് ആയിട്ടൊന്നും നിൽക്കില്ല. പിന്നെ ഇതിൻ്റെ കവറേജ് വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഈ കൺസീലറിനെ പറ്റി പറയാം. വളരെ ലൈറ്റ് വെയ്റ്റ് കൺസീലറാണ്. കേക്കി ആവുക അല്ലെങ്കിൽ കുറച്ചെടുക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ക്രീമി ആ ഒരു ടെക്സ്ചറേ അല്ല, വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. പക്ഷെ അത്യാവശ്യം ഒരു ഫുൾ കവറേജ് തന്നെയുണ്ട്, ലോങ് ലാസ്റ്റിംഗ് ആണ്. നമ്മൾ നല്ല ഒരു ബേസ് ഇട്ടിട്ട് കൺസീലർ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ലോങ് ലാസ്റ്റ് ചെയ്യും. പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത് ഉച്ചയാകുമ്പോഴത്തേക്കും എല്ലാം മേക്കപ്പും പോയി അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബേസ് സെറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. നേരെയുള്ള ഫേസിലേക്ക് കൊണ്ട് നമ്മളൊരു എന്ത് പ്രൊഡക്റ്റ് ഇട്ടാലും അത് അവിടെ നിൽക്കില്ല, ഒലിച്ചു പോകും. സോ അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് സ്കിൻ കെയർ ചെയ്തതിന് ശേഷം മാത്രം മേക്കപ്പിലേക്ക് കടക്കുക, അപ്പോഴേ അത് ലാസ്റ്റ് ചെയ്യുള്ളൂ. പിന്നെ സെറ്റിംഗ് സ്പ്രേ ഒക്കെ എന്നും യൂസ് ചെയ്യല് ആപ്ലിക്കബിൾ അല്ല. അപ്പം ബേസ് നന്നായിട്ട് ചെയ്തതിന് ശേഷം മാത്രം എന്ത് മേക്കപ്പും ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പം ഈ ഒരു കൺസീലറിൻ്റെ പാക്കേജിങ് പറയുകയാണെങ്കിൽ നല്ല രസമാണ്. നല്ലൊരു ഫ്ലോറൽ പ്രിൻ്റൊക്കെ ആയിട്ടാണ് പാക്കേജിങ് വന്നിട്ടുള്ളത്. പിന്നെ ഇത് പേപ്പറാണ്. ഇവരുടെ ഇതിൻ്റെ ബാക്കിൽ നന്നായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ടോക്സിക് ഇൻഗ്രീഡിയൻസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല, ക്രുവാലിറ്റി ഫ്രീ ആണ്, പ്ലാന്റ് ബേസ്ഡ് പ്രോഡക്ട്സ് ആണ് ഇവരുടെ എല്ലാം. പിന്നെ പാക്കേജിങ്ങും, പാക്കേജിങ് എടുത്ത് പറയണം, വളരെ ക്ലാസി ആയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാക്കേജിങ് ആണ്. പേപ്പറാണ് ഇവരുടെ ഒരു മൊത്തം പ്ലാസ്റ്റിക്കോ കാര്യങ്ങളോ ഒന്നുമല്ല, പേപ്പറിലാണ് വന്നിട്ടുള്ളത്. എടുക്കാനും സുഖമാണ്, പക്ഷെ കുറച്ചൊന്ന് മെസ്സി ആവും. കാരണം ഇത് ആ ഒരു പാക്ക് ഇപ്പം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഒരു പാക്കിനോട് ചേർന്നായിരിക്കുന്നത്. അപ്പം ചിലപ്പോൾ അത് പുറത്തേക്കോ അകത്തേക്കോ ഒക്കെ ഒന്ന് പോവും, കുറച്ചൊന്ന് മെസ്സിയാണ്, പക്ഷേ എക്കോ ഫ്രണ്ട്ലി ആണ്. പേപ്പർ ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ നല്ലതാണ്. പിന്നെ അതായത് ഒരു ഇന്ത്യൻ ബ്രാൻഡാണ് ഇവരുടെ. അത് കവറേജ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഡാർക്കായിട്ടുള്ള സ്പോട്ടാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് തവണ ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. ഒന്നോ രണ്ടോ തവണ നന്നായിട്ട് ചെയ്യണം, ബ്ലെൻഡ് ചെയ്യണം. അല്ല ചെറിയ ചെറിയ ഡാർക്ക് സ്പോട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ താഴെയൊക്കെ ചിലർക്ക് നല്ല ഡാർക്ക് കളറൊക്കെ ഉണ്ടാവും, അവർക്കൊക്കെ അടിപൊളി സംഭവമാണ്. പിന്നെ ഇതിന് വേറൊരു യൂസ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തന്നെ ഡാർക്ക് സ്കിൻ ടോണിലുള്ള ആ ഒരു കൺസീലർ മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കോൺടോറിങ് നടത്താൻ വേണ്ടിയിട്ട് അടിപൊളി. കോൺടോറിങ് നടത്തുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഫേസ് ഷേപ്പിങ്ങിന് വേണ്ടിയിട്ടാണ്. ചിലർക്ക് നല്ല നീളനുള്ള ഫേസ് ഇഷ്ടമാണ്, ചിലർക്ക് അങ്ങനെ പല ഇതുണ്ടല്ലോ. അപ്പോൾ ഫേസ് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, കോൺടോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ സെക്കൻഡ് ഫസ്റ്റ് ഷെയ്ഡ്, അതായത് ഡാർക്ക് സ്കിൻ ടോണുള്ള ഒരു ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്, നമ്മുടെ ബ്രൈറ്റ് ഫെയർ സ്കിൻ ടോണുള്ള ഒരു ഷെയ്ഡ് എടുത്തിട്ട് ഇവർ ചിലവർ ഹൈലൈറ്റ് ചെയ്തും കണ്ടിട്ടുണ്ട്. ഞാൻ അത് ട്രൈ ചെയ്തിട്ടില്ല, ഞാൻ കൺസീലർ മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു സജഷൻ തന്നതാണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാമെന്നുള്ളത്. ഓവറോൾ ഇതൊരു നല്ല ബ്രാൻഡാണ്, നിങ്ങൾക്ക് കൊടുക്കുന്ന പൈസയ്ക്ക് ഉള്ള പ്രൊഡക്റ്റ് ഇതിലുണ്ട്. വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്, അതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. നമ്മൾ മുഖത്തിട്ടു എന്ന് തോന്നിയില്ല, ഒട്ടും ഓയിലി അല്ല, എന്നാൽ ഭയങ്കര ഡ്രൈയും അല്ല. എല്ലാ സ്കിൻ ടോണിനും അതുപോലെ തന്നെ സ്കിൻ ടൈപ്പിനും ചേരുന്ന പ്രൊഡക്റ്റാണ്. എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്തൊക്കെ, ഇവരുടെ വാങ്ങാനായിട്ടുള്ള പ്രൊഡക്റ്റ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മറക്കാതെ ചെക്ക് ചെയ്തൊക്കെ, വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, നേരെ പ്രൊഡക്റ്റ് പോയി വാങ്ങാം. ഓക്കെ, മറ്റൊരു വീഡിയോ നെക്സ്റ്റ് ഞാൻ കാണുന്നവരെ.